ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു സാഹചര്യത്തില് ദേവസ്വനത്തിൽ എഴുന്നേൽറ്റ് നിൽക്കാൻ ഇടവരുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. February 14 ദൈവം ഞങ്ങളെ ഒരുമിപ്പിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. റോചന്ദന്റെ ജീവിതത്തിലൂടെ എന്നെ പഠിപ്പിച്ച പാഠമാണ്, ജീവിതത്തിന്റെ ഏത് കഷ്ടതയിലും കുഞ്ഞു പാടിയതുപോലെ ദൈവം നമ്മെ ശക്തനാക്കുമെന്ന്. ദൈവത്തിന്റെ തോളിൽ നമ്മൾ ചേർന്നിരുന്നാൽ നമ്മൾ സ്ട്രോങ് ആവുന്നതിലും കൂടുതൽ ദൈവം നമ്മെ സ്ട്രോങ് ആക്കുമെന്ന്. ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന് തൻ്റെ മകൻ എന്നെ പഠിപ്പിച്ചു തന്നു. തൻ്റെ ജീവിതത്തിലെ ഏത് കഷ്ടതയിലും ഒരിക്കൽ പോലും പിറുപിറുക്കുകയോ പരാതി പറയോ പരിഭവം പറയുകയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു ചെറിയ നന്മയുണ്ടെങ്കിൽ ആ നന്മയെ നോക്കി ദൈവസന്നിധി നന്ദി പറയുന്ന ഒരു സ്വഭാവം ഞാൻ റോയിച്ചാനെ കണ്ടിട്ടുണ്ട്. വളരെ ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു. അതിനുദാഹരണം പല പ്രാവശ്യം റോയിച്ചാനോട് പറഞ്ഞിട്ടുണ്ട്. ബെൻസി, ഞാൻ നിന്നെ ഭയപ്പെടുന്നതിലും എൻ്റെ മാതാപിതാക്കളെ ഭയപ്പെടുന്നതിലും ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനെ ഭയപ്പെടുന്നതിലും അധികം ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അത്രമാത്രം തൻ്റെ ജീവിതത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുവാൻ എൻ്റെ മകനിടയാക്കി. കഴിഞ്ഞ 16 വർഷക്കാലം അടിയനോടുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു റോയിച്ചാൻ. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യയായ എന്നോട് വളരെ വിശ്വസ്തനായിരുന്നു താൻ. 16 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹ സദസ്സിൽ പറഞ്ഞതായ ഉടമ്പടി താൻ അഡ്മിറ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് എന്നോട് പറയുകയുണ്ടായി. ഒരു ദിവസം പനി കുറഞ്ഞിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബെൻസി, നീ ഒരു നല്ല കൊച്ചാണ്, ദൈവം എനിക്ക് തന്ന ഒരു നല്ല ദാനമാണ് നീ. മരണം നമ്മളെ വേർപിരിക്കുന്നിടം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ നിന്നെ സേവിച്ചും സ്നേഹിച്ചും പോകുമെന്നുള്ള ആ ഉടമ്പടി വളരെ വിശ്വസ്തയോട് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുവാൻ നിന്റെ മകനെ ദൈവടിയാക്കി. മറ്റുള്ള ജോണി പാസ്റ്റർ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്ന ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത്. തൻ്റെ വാക്കുകളിൽ കൂടെ മാത്രമല്ലായിരുന്നു തൻ്റെ സ്നേഹം എന്നോട് പ്രകടിപ്പിച്ചിരുന്നത്. റോയിച്ചാൻ്റെ മൊബൈലിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്ന ക്യൂൻ എന്നാണ് രാജകുമാരി. അതുപോലെ ഒരു രാജകുമാരി എങ്ങനെ കൊണ്ടു നടക്കും അതുപോലെയായിരുന്നു എന്നെ ഈ 16 വർഷം താൻ കൊണ്ടു നടന്നത്. 16 വർഷമേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളെങ്കിലും ഒരായുസിൽ താൻ എന്നെ എങ്ങനെ സ്നേഹിക്കാമായിരുന്നു, എങ്ങനെ കരുതാമായിരുന്നു. അത് കൂടുതൽ താൻ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. ഈ വർഷം മുഴുവനും ഈ കഴിഞ്ഞ ജീവിതകാലത്തിൽ ഒരു ദിവസം പോലും ഞങ്ങൾ പിണങ്ങിയിരുന്നിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ റോയിച്ച് 5 മിനിറ്റിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് ഞങ്ങൾ ദൈവസന്നിധി നിരപ്പ് പ്രാപിച്ചിട്ടുണ്ട്.
ഒരു ഭർത്താവെന്ന നിലയിൽ വളരെ വിശ്വസ്തനായിരുന്നു താൻ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു പപ്പയായിരുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് നല്ലൊരു വിശ്വാസിയായിരുന്നു. ദൈവദാസിനും കുടുംബത്തിനും വളരെ കൈത്താങ്ങലും സ്നേഹവുമായിരുന്നു. ദൈവം കൊടുക്കുന്ന നന്മ ദശാംശം കൊടുക്കുന്ന വളരെ തീഷ്ണതയായിരുന്നു. നോർത്ത് ഇന്ത്യയെക്കുറിച്ച് വളരെ ദാഹമായിരുന്നു റോജാന്. നോർത്ത് ഇന്ത്യയുടെ വേല എന്ന് പറഞ്ഞ അത് എന്തോ ഒരു ദാഹമായിരുന്നു അതിനെക്കുറിച്ച് റോജാന് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷവും പറഞ്ഞു. നമുക്ക് കുടുംബമായി സഭയായി നോർത്ത് ഇന്ത്യയുടെ പ്രദേശമെല്ലാം പോയി ദൈവവേല ചെയ്യണം. തന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത നടക്കാതെ പോയ ഒരു ആഗ്രഹമാണ്. തന്റെ മാതാപിതാക്കൾക്ക് ഒരു നല്ല മകനായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു നല്ല മരുമകനായിരുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ എൻ്റെ മകനെ ദൈവം സഹായിച്ചു. എളിയവരെ ആദരിക്കുന്നതിൽ ഭയങ്കര താല്പര്യമായിരുന്നു തൻ്റെ മകന്. പൗലോസ് പറയുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. താൻ പ്രിയം വെച്ച ഇമ്പങ്ങളുടെ പരദീസയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുക. കർത്താവ് വരുമ്പോൾ അനിത്യതയിൽ കാണും. ഒരു ഭാര്യയായ ഞാൻ 100% പ്രാഗൽഭ്യത്തോട് പറയുകയാണ്, നിത്യതയിൽ ഞങ്ങൾ കാണും. ആ വിശ്വാസം പ്രത്യാശയും മാത്രമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരും നന്ദിയുള്ളവരായി ദൈവം നമ്മളെ സഹായിക്കും.